ആഗോളതല വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതുവർഷം ജനുവരിയിൽ ഇന്ത്യയിലും വിദേശത്തുമായി 22 ഷോറൂമുകൾ തുറക്കുന്നു. ഇന്ത്യയിൽ റീറ്റെയിൽ ജ്വല്ലറി രംഗത്ത് ആദ്യമായാണ് ഒരേ ഗ്രൂപ്പ് ഒന്നിച്ച് ഇത്രയധികം ഷോറൂമുകൾ ആരംഭിക്കുന്നത്. പുതുതായി തുറക്കുന്ന ഷോറൂമുകളിൽ 10 ഇന്ത്യയിലും 12 വിദേശ രാജ്യങ്ങളിലുമാണ്. ഷോറൂമുകളുടെ എണ്ണം 750 വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ജ്വല്ലറി ഗ്രൂപ്പായി മാറുകയെന്നതാണ് മലബാർ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. 800 കോടി രൂപയുടെ നിക്ഷേപമാണ് ജനുവരിയിൽ നടത്തുന്നത്. 5000-ലധികം ആളുകൾക്ക് കമ്പനി പുതുതായി ജോലി നൽകുമെന്നും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. എല്ലാ ടീമംഗങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഈ റിസൾട്ട് വരുന്നത്. അവർക്ക് അവരുടേതായി ചെയ്യാൻ പറ്റുന്നു. അവരെ എല്ലാ ആനുകൂല്യങ്ങളും ഈഗോസൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് എല്ലാ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ എല്ലാ ജീവനക്കാരെയും ഞങ്ങൾ കാണുന്നത്. ഒരു പാർട്ണർ എന്നുള്ള നിലയ്ക്കല്ല, പാർട്ട് ഓഫ് ദ മാനേജ്മെൻറ്റ്, ഒരു മാനേജ്മെൻറ്റ് എന്ന നിലയ്ക്ക് തന്നെ കാണുന്നു. ഇൻവെസ്റ്റേഴ്സ് ഒരുപാടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ആര് ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും. ഇൻവെസ്റ്റേഴ്സ് NRIs ഒരുപാട് ആൾക്കാരുണ്ട്, നാട്ടിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടും എല്ലാ ഭാഷയും പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പല ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് ഗ്യാരണ്ടിയും വാറണ്ടി ഉറപ്പും മനസ്സിന് ധൈര്യമുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളെ ഫണ്ട് സോഴ്സിങ്. ഞങ്ങൾ വലിയ ഡെറ്റൊന്നുമില്ല, വലിയ കടമൊന്നുമില്ല. ആകെ ഞങ്ങൾ മൊത്തം 20% താഴെയാണ് ഡെറ്റുള്ളൂ. കഴിഞ്ഞ 28 ജ്വല്ലറി മേഖലയിൽ കമ്പനി വലിയ വളർച്ചയാണ് കൈവരിച്ചത്. ഇന്ത്യയിൽ നിർമ്മിക്കുക, ലോകത്ത് വിപണനം ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നും ചെയർമാൻ വ്യക്തമാക്കി. വൈസ് ചെയർമാൻ KP അബ്ദുൾ സലാം, ഇന്റർനാഷണൽ ഓപ്പറേഷൻ MD ഷംലൽ അഹമ്മദ്, ഇന്ത്യ ഓപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഒ ആഷർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.